അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ, ഈ പേര് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ, നിയമജ്ഞൻ, നിരവധി അനവധി പ്രധാനപ്പെട്ട കേസുകളിൽ ഹാജരായ, ഏറ്റവും ശക്തമായ നിയമ സംവിധാനത്തെ ബഹുമാനിക്കുന്ന അഭിഭാഷക ശ്രേഷ്ഠനാണ് അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ. ഹരീഷ് സാൽവേ കേരള സർക്കാരിന് വേണ്ടിയും ചില കേസുകളിലൊക്കെ ഹാജരായിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ആ വാർത്തയൊക്കെ പ്രേക്ഷകർ അറിഞ്ഞു കാണുമല്ലോ. മാത്രമല്ല, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്ത്യൻ സൈനികൻ കുൽഭൂഷൺ ജാദവിന് വേണ്ടി നീതിക്കായി ഹാജരായ, ഇന്ത്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ഹരീഷ് സാൽവേ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലൊക്കെ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിയമ പരിജ്ഞാനവും അന്താരാഷ്ട്ര നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതായത്, ഈ ബില്ല് ആർട്ടിക്കിൾ 14, 15, 21 ഇന്ത്യൻ ഭരണഘടനയുടെ ഈ 3 അനുച്ഛേദങ്ങൾ ലംഘിക്കുന്നതാണ്. അതായത്, മുസ്ലിങ്ങൾക്ക് നീതി ലഭിക്കാത്ത, മുസ്ലിങ്ങൾക്ക് നീതി കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ബില്ലാണ് ഇത്. ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭിക്കാത്ത ഒരു രീതിയിലുള്ള ബില്ലാണ് ഇത്. CAB സിറ്റിസൺസ് അമെൻമെൻറ്റ് ബിൽ എന്ന ഒരു വാദമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഹരീഷ് സാൽവേ പറയുന്നത്, ഈ ബില്ല് ഈ 3 ആർട്ടിക്കിളുകളുടെയും വയലേഷൻ അല്ല, ഈ 3 ആർട്ടിക്കിളുകളെയും ഈ ബില്ല് ഖണ്ഡിക്കുന്നില്ല. കൃത്യമായ നിയമ സംവിധാനത്തിലൂടെ തന്നെയാണ് ദേശീയ പൗരത്വ ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല് കടന്നു പോകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അത് പറയുന്നത്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അമുസ്ലിങ്ങളായ ജനതയെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന പൗരത്വം നൽകുവാനുള്ള ആ ഒരു തീരുമാനത്തെ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേയെ പോലുള്ള ഒരു വ്യക്തി സ്വാഗതം ചെയ്തത്, തീർച്ചയായും നിയമ സംവിധാനത്തിലൂടെ തന്നെ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ്. കാരണം അദ്ദേഹം വെറുതെ ഒരു വാക്ക് പറയുന്ന വ്യക്തിയല്ല അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ. നിയമത്തെ, ഇന്ത്യൻ നിയമത്തെയും ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയും ഒക്കെ പഠിക്കുകയും അംഗീകരിക്കുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഹരീഷ് സാൽവേ. അപ്പം ഹരീഷ് സാൽവേയുടെ ഈ ഒരു വാദം തീർച്ചയായും പൗരത്വ ഭേദഗതി ബില്ലിന് അനുകൂലമായ ഒന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ അദ്ദേഹം സ്വാഗതം ചെയ്തിരിക്കുന്നു. അതായത്, ആർട്ടിക്കിൾ 14, 15, 21 എന്നിവയുടെ ലംഘനമില്ല ഈ ഒരു ബില്ലിൽ. തീർച്ചയായിട്ടും അന്യ രാജ്യങ്ങളിൽ ഭാരതീയർ അല്ലെങ്കിൽ അമുസ്ലിങ്ങളായ ജനത അനുഭവിക്കുന്ന പീഡനത്തിനും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം എന്നോണമാണ് ഈ ബില്ല് എന്ന ഒരു അഭിപ്രായം കൂടി ഹരീഷ് സാൽവേ ടൈംസ് നൗവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇത്തരം മൈനോറിറ്റീസിനെ ഇത്തരം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ധാർമ്മികമായ ബാധ്യത കൂടി ഭാരതത്തിനുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഹരീഷ് സാൽവേയുടെ വാദം വരുന്നത്. ഹരീഷ് സാൽവേയെ പോലുള്ള ഒരു നിയമജ്ഞൻ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ, നിയമ സംവിധാനം അംഗീകരിക്കുന്ന രീതിയിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങളാണ് ഈ ബില്ലിലൂടെ നടപ്പിലാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ബിൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ. അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേയെ പോലുള്ള ഒരു നിയമജ്ഞൻ്റെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഈ മാധ്യമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.